ഇതെൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഉമ്മ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസും കൂടെയാണിത്. ഞാനൊക്കെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റ് ആയാൽ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന റൈസ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇപ്പോൾ കുക്കർ ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ജീരകശാല റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് എടുക്കാവുന്നതാണ്. അത് രണ്ടുമാണ് കുക്കർ ബിരിയാണിക്കും അതുപോലെ ഇറച്ചിച്ചോറിനൊക്കെ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നല്ലപോലെ കഴുകി ഞാനൊന്ന് ഒരു 10-15 മിനിറ്റ് കുതിർക്കാൻ വെക്കുന്നുണ്ട്. ജീരകശാല റൈസിന് കുറച്ചൊന്ന് വേവ് ഉണ്ടാവും, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് നമുക്ക് ഒരു കുക്കർ അടുപ്പിലോട്ട് വെക്കാം. ശേഷം ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ഗ്രാമ്പു, 2 ഏലക്ക, 1 കഷ്ണം പട്ട, 1 ചെറിയൊരു ബേ ലീവ്സ് ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് ഇതിലോട്ട് നമുക്ക് 1-5 പച്ചമുളകും 4-5 വെളുത്തുള്ളിയുടെ അല്ലും അതുപോലെ 1 കഷ്ണം ഇഞ്ചിയും അത്രയും നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഉള്ളി നല്ലപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം അത് നല്ലപോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് കുക്കറിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ നമുക്ക് കുക്കറിൽ തന്നെ കുക്കായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ചെറിയ സ്പൂണ് ബിരിയാണി മസാലയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 കെ ജി ചിക്കൻ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 ഒറ്റ വിസില് നമുക്കൊന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റ് 1 വിസില് മതി കേട്ടോ, കാരണം നമ്മൾ റൈസ് ഇട്ടിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യുമ്പോൾ ചിക്കനൊക്കെ ആയിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ കുതിർത്ത് വെച്ച അരി ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് 1 വിസില് വന്നിട്ടുണ്ട്. 1 വിസില് വന്നതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വിസില് പോക്കിയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് 1/2 കുക്ക്ഡ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കാം. നമുക്ക് ചോറിലോട്ടുള്ള ഉപ്പും കൂടെ വേണം, അതും കൂടി കണക്കാക്കിയിട്ടാണ് ഉപ്പിടേണ്ടത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പൊതിനയിലയും ചേർത്തിട്ട് 2 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം 1/2 ലെമണും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി അധികം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെമണ് ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇനി ഇതിലോട്ട് നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം, അതായത് 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമെന്നുള്ള തോതിലാണ് എടുക്കുന്നത്. അതിൽ നിന്ന് ഞാൻ 1 ഗ്ലാസ് വെള്ളം കുറച്ചിട്ടിട്ടുണ്ട്, കാരണം നമ്മുടെ ചിക്കനിലെ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം കുറച്ചിട്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അരിൻ്റെ വേവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അത് മിക്സ് ചെയ്ത് നമുക്കിത് കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുക്കാം. കറക്റ്റ് 1 വിസില് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 1 വിസില് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചേക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വിസില് 1 സ്പൂണ് വെച്ച് ഇതുപോലെ പൊക്കി കൊടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണിയിൽ നിന്ന് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒന്ന് ചൂടാറുമ്പോൾ കറക്റ്റ് ആ ഒരു റൈസൊക്കെ വിട്ട് വിട്ട് തന്നെ നിൽക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, എത്ര കഴിച്ചാലും മതിയാവില്ല ഈ ഒരു റൈസ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.